നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ ക്രൂസ് ഫുൾ പെയിൻറ്റ് ചെയ്ത് തിരിച്ചു വന്നു. കുറച്ച് ഇതിനകത്ത് പണികളുണ്ട്, അതായത് സ്പോയിലറും മറ്റേ താഴത്തെ ഡിഫ്യൂസറും വെച്ചിട്ടില്ല. പക്ഷേ ഇത് അടിപൊളിയായിട്ടാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല ക്യാമറയിൽ. കുറച്ച് ഇതിനകത്ത് ഇപ്പോൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെയിൻ്റ് ഒന്ന് നല്ല രീതി ഹാർഡായിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ക്ലീൻ ചെയ്യാനുണ്ട്. അതായത് അവിടെ പെയിൻറ്റിംഗ് ലാപ്പും കുറച്ച് ഇതൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ കൂടാതെ ചെറിയ ലെവലിൽ കസ്റ്റമൈസേഷൻ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് കുറച്ച് കാർബൺ ഫൈബർ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്. അതായത് ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇതിൽ. അപ്പോൾ ഈ മൂന്ന് പീസ് കാർബൺ ഫൈബർ ആക്കണം. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി. ഇത് രണ്ടും ഓൾറെഡി കാർബൺ ഫൈബറായി. അപ്പോൾ ഇത് ഇളക്കിയിട്ട് വേണം ചെയ്യാൻ. വേറെ ഇതിനകത്ത് ഇപ്പം രണ്ട് സബ് വൂഫറുണ്ട്, പക്ഷേ ഒന്നേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ടെണ്ണം കൂടെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തേക്കുന്ന ഒരെണ്ണമെന്ന് വെച്ചാൽ ഡ്യുവൽ വോയിസ് കോയിൽ സബ് വൂഫറാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടെ എൻഹാൻസ് ആവും. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വണ്ടിയുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. അതായത് ഈ വണ്ടി ഞാൻ ശരിക്കും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കൊണ്ടുപോയി റിപ്പയർ ചെയ്യാൻ കൊടുത്തത്. അന്നത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ വണ്ടി ഓവർ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു, എന്നിട്ട് കൂളൻ്റ് ബോയിലായി പോകുമായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ബോണറ്റ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. അപ്പം നിങ്ങൾ കാണുന്ന പോലെ വണ്ടിയുടെ ടോപ്പിൽ ഇവിടെ ഒരു ബ്യൂട്ടി കവർ വരും. അതിപ്പം ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടില്ല, അത് വർക്ക്ഷോപ്പിൽ തന്നെയാണ്. എന്തായാലും വണ്ടി ഒന്നുകൂടെ അവിടെ കൊണ്ടുപോകണം ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് വണ്ടി ഓവർ ഹീറ്റ് ആവുമായിരുന്നു. ഓവർ ഹീറ്റ് ആവുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫാൻ, അതായത് എ സി കണ്ടൻസറിലുള്ള ഫാൻ, ഈ ഫാൻ ഇതിനകത്ത്, ഞാൻ ആക്ച്വലി വണ്ടി വാങ്ങിച്ചപ്പോൾ തൊട്ടേ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫാൻ കറങ്ങുന്നില്ലായിരുന്നു അതിനകത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ വർണയുടെ ഫാൻ വെച്ചിട്ടാണ് സൂട്ട് ചെയ്തത്. കാരണം അന്നത്തെ ദിവസം ഇത് സ്റ്റോക്കില്ലായിരുന്നു. പക്ഷേ കമ്പനിയിൽ ഒരു ഫാനിന് 18,000 രൂപയാണ്. അപ്പോൾ ക്രൂസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ക്രൂസിൻ്റെ സ്പെയർ പാർട്സ് നല്ല വിലയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫാൻ ഇപ്പോൾ 18 രൂപയാണ് വില. അപ്പോൾ അങ്ങനെ രണ്ട് ഫാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ഫാൻ ഇതിനകത്ത് ഇപ്പോൾ ഒറിജിനൽ ഫാൻ തന്നെയാണ് കിടക്കുന്നത്. വേറൊരു ഫാൻ നമ്മൾ വർണയുടെ സൂട്ട് ചെയ്തെടുത്ത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫാനിൻ്റെ ഷ്രൗഡിനകത്ത് ഒരു അത് വരും, ഒരു റെഗുലേറ്റർ വരും. അപ്പോൾ ആ റെഗുലേറ്റർ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സാധനം വർക്കിംഗ് അല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഫാനിൻ്റെ സ്പീഡ് കറക്റ്റായിട്ട് ചേഞ്ച് ആവുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പം ആദ്യം ഈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് നോക്കിയപ്പം ഫാനിന് പ്രശ്നമായിരുന്നു. അങ്ങനെ ഫാൻ ശരിയാക്കി ഫാൻ ഓടി തുടങ്ങുമ്പോഴും ഓവർ ഹീറ്റിംഗ് മാറുന്നില്ല. ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ നമ്മളുടെ കൂളൻറ്റ് റിസർവയറിൽ ഇങ്ങനെ വെള്ളം തിളക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെക്കാനിക് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. പുള്ളി പെയിൻ്ററാണ്, പുള്ളി പാച്ച് വർക്കറാണ്, പുള്ളി ഇലക്ട്രിക്കൽസ് അറിയാവുന്നതാണ്, ഇലക്ട്രോണിക്സ് അറിയാം, മെക്കാനിക്കൽ അറിയാം. അപ്പോൾ ഈ എല്ലാ മേഖലകളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക്, പെയിൻ്ററിന് വരുന്ന ഐഡിയ പുള്ളിക്ക് വരും, പാച്ച് വർക്കറിന് വരുന്ന ഐഡിയ വരും പുള്ളിക്ക്. അപ്പോൾ അങ്ങനെ പുള്ളി നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്ത്, ആദ്യം ഈ ഫാനിനെ ഫിക്സ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതായി രണ്ട് റേഡിയേറ്റർ ഹോസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നോക്കുമ്പം ഇത് ശരിക്കും വണ്ടി ഓടുമ്പം, അതായത് തെർമോസ്റ്റാറ്റ് ഹൗസിംഗ് ആണ്. അപ്പം വണ്ടി ഓടുമ്പോൾ ഈ റേഡിയേറ്ററും ഈ റേഡിയേറ്ററും തമ്മിൽ ഒരേപോലെ ചൂടാവണം. കൂടാതെ ഇവിടെയും
ചൂട് വരണം. അപ്പോൾ ആദ്യത്തെ പ്രശ്നം നോക്കുമ്പോഴത്തേക്കും ഇവിടെ ചൂടാവുന്നില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്ത്, അതിൻ്റെ വാട്ടർ പമ്പിൻ്റെ റിട്ടേൺ ഹോസാണിത്. അതായത് ഇതിങ്ങനെ കറങ്ങി നേരെ മറ്റേ റിസർവയറിലോട്ട് പോകും. അപ്പോൾ വാട്ടർ പമ്പിൻ്റെ റിട്ടേൺ ഹോസ് പുള്ളി ചെക്ക് ചെയ്തപ്പോൾ വെള്ളം വരുന്നില്ല. അങ്ങനെ വാട്ടർ പമ്പ് ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് വാട്ടർ പമ്പ് മൊത്തത്തിൽ ദ്രവിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാട്ടർ പമ്പ് മാറി. വാട്ടർ പമ്പ് മാറിയിട്ട് ഇതിൻ്റെ ഈ രണ്ട് ട്യൂബിനകത്ത് ഒരേപോലെ ചൂടാകത്തുകൊണ്ട് റേഡിയേറ്റർ ഇളക്കി. റേഡിയേറ്റർ ഇളക്കിയപ്പോഴത്തേക്ക് സംഭവം മനസ്സിലായി, അടി വിഷം ബ്ലോക്ക്ഡാണ്. ഞാൻ പറ്റുമെങ്കിൽ ആ ഒരു റേഡിയേറ്ററിൻ്റെ ബ്ലോക്കിൻ്റെ വീഡിയോയും കൂടെ ഇടാം. അപ്പൊ ഇതിന്റെ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ പുതിയ റേഡിയേറ്റർ ആണ്. അതായത് ഒരു ദിവസം ഇതേപോലെ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചെറുതായിട്ട് വണ്ടി ഓവർ ഹീറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാനത് കമ്പനിയിൽ കൊണ്ടുപോയി കയറ്റിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് റേഡിയേറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഹൗസിംഗ് ഉണ്ട്, അത് ചെറിയ ക്രാക്ക് വീണിട്ടുണ്ട്. അത് അവർക്ക് റിപ്പയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, ചിലപ്പോൾ റിപ്പയർ ചെയ്താൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് റേഡിയേറ്റർ മാറ്റി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വണ്ടിക്കകത്ത് റേഡിയേറ്ററിനകത്ത് തന്നെയാണ് ഓയിൽ കൂളറും വരുന്നത്. അപ്പോൾ അതും കൂടെ മാറ്റി വയ്ക്കാനുള്ള, അതുകൊണ്ട് പിന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഇത് മാറ്റി വെച്ചു. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അവസാനം വണ്ടി ഫിക്സായി. മര്യാദയ്ക്ക് കുറച്ചാൾ ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ റേഡിയേറ്റർ ബ്ലോക്ക് വന്നു. പക്ഷെ ആ റേഡിയേറ്റർ ബ്ലോക്കിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ക്ലൂ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ല. അപ്പം അത് കഴിഞ്ഞ് രണ്ട് പൈപ്പും ചൂടാകാൻ തുടങ്ങി. പുള്ളി വണ്ടി ഒരു ഒന്നര രണ്ട് മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്ന് എ സി ഇട്ടിരുന്ന് വണ്ടി ഓവർ ഹീറ്റ് ആവുന്നില്ല, എല്ലാം നല്ല പക്ക. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയുടെ പെയിൻറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നു. അതായത് ഫ്രണ്ട് ബമ്പർ, ഇതിപ്പം ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോയിൽ ഇന്ത്യയിൽ രണ്ട് മൂന്ന് ക്രൂസ് മാത്രമേ ഉള്ളൂ ഈ ബമ്പർ ഉള്ളത്. ഒരെണ്ണം ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വണ്ടി പുള്ളി കൊടുത്തു. ആ വണ്ടിയുടെ വെയർ അബൌട്ട്സ് അറിയത്തില്ല. ഒരു റെഡ് കളർ ക്രൂസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഈ സെയിം കിറ്റ് കോപ്പി അടിച്ച ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഇത് ഒറിജിനലി ബിൽഡ് ചെയ്തത് ഡൽഹിയിൽ ഓട്ടോ സൈക്കി എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ എനിക്ക്, ഞാൻ പണ്ട് ഡൽഹിയിൽ താമസിച്ചപ്പം പുള്ളി ടീം ബി എച്ച് പിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയെ പേഴ്സണലി മീറ്റ് ചെയ്യാനിടയുണ്ടായി. അങ്ങനെ പുള്ളിയായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡായിട്ട് അവസാനം ഞാൻ, എനിക്ക് എൻ്റെ വണ്ടിക്ക് ബോഡി കിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ബോഡി കിറ്റ് പുള്ളിയുടെ ഇന്ന് വാങ്ങിച്ചു. അപ്പം അതിൻ്റെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി നല്ലതല്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇളക്കുന്ന രീതിയാക്കാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ റിവറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ റിവറ്റ്സൊക്കെ കാണാം. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ തട്ട് തട്ടിയപ്പോഴത്തേക്ക് പുട്ടി, അവർ വാരി തേച്ച, കഴിഞ്ഞ പ്രാവശ്യം പെയിൻറ്റ് ചെയ്തവന്മാർ വാരി തേച്ച പുട്ടി അത്രയാളായിപ്പോയി. അപ്പോൾ അങ്ങനെ അത്. പിന്നെ മാത്രമല്ല, ഇവിടെ നമ്മളുടെ വീട്ടിൻ്റെ അങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്ത് ഒരു ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ കുഴിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് പണ്ട് 16 ഇഞ്ച് അലോയായിരുന്നപ്പോഴത്തേക്ക് എപ്പോഴും അതിനകത്ത് തട്ടും. പിന്നെ ഞാൻ ഇതിനകത്ത് വേറൊരു മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഞാൻ ലോറിങ് സ്പ്രിങ് ഇട്ടിട്ട് ലോവർ ചെയ്യുകയും ചെയ്തു. അതായപ്പോഴത്തേക്ക് ബമ്പർ തട്ടുമ്പോൾ ഇവിടം വെച്ചങ്ങ് ഒടിഞ്ഞങ്ങ് മടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഈ ബമ്പർ, ഫെൻഡർ, ബോണറ്റ്, പിന്നെ അപ്പുറത്തെ ഫെൻഡർ ഇത്രയും കൂടെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പക്ഷേ ഇത് ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഫുൾ വണ്ടി അങ്ങ് പെയിൻറ്റ് ചെയ്തു. അപ്പം ഇത് ശരിക്കും പെയിൻറ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് പുള്ളി ഇത് എനിക്ക് കാണിച്ചു തന്നെ ക്ലിയറായിട്ട്. അതായത് ഈ ലൈൻസൊക്കെ ഇല്ല, ഇത് പിന്നെ ഈ ഗ്രൂവ്സൊക്കെ, ഇതൊന്നും കറക്റ്റ് അല്ലായിരുന്നു അതിനകത്ത്. ഇതൊക്കെ കണ്ടില്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് അടിയിൽ, അതായത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ തേച്ച പേപ്പറിൻ്റെ പാടിനകത്ത് പെയിൻറ്റ് കൂടെ തെളിഞ്ഞു വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരു വലിയ വൃത്തികേടായി. അപ്പോൾ നമ്മളുടെ വണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 20 ദൂരം എന്നൊക്കെ കാണുമ്പം ഭീകരതയാണ്. അതെല്ലാ ക്രൂസിനും ആ ഒരു ഭീകരതയുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക്
വണ്ടി വെറും കുളം. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സത് പറയുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മളിത് പെയിൻറ്റിങ്ങിന് കയറ്റി. പിന്നെ ഇത് മറ്റേ ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ നേരത്ത് നമ്മുടെ മെക്കാനിക്കാണ് വന്നത്, പുള്ളിയും പുള്ളിയുടെ ബ്രദറും കൂടെ വന്ന് രാത്രി സമയമായിരുന്നു. അപ്പോൾ പുള്ളി ഈ വണ്ടി റിവേഴ്സ് എടുത്തു. റിവേഴ്സ് എടുത്തപ്പോഴത്തേക്ക് ഈ ടെയിൽ ലൈറ്റ് തട്ടി ഇത്രയും ഭാഗം എൻ്റെ പൊട്ടിപ്പോയി. ഓക്കെ, അത് പൊട്ടിയ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ മതിലില്ലേ, ആ ഗ്രേ ഭാഗം കാണുന്നില്ലേ മതിലിൻ്റെ, അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു തള്ളുണ്ട്. പുള്ളി അതിൻ്റെ മേളിലത്തെ ഭാഗം നോക്കിയിട്ടാണ് റിവേഴ്സ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് തട്ടി, അതോടെ എൻ്റെ ചങ്കിടി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് മാത്രമായിട്ട് കിട്ടത്തില്ല, ഫുൾ സെറ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ പുള്ളി എന്ന് പറയുന്നത് എന്താ പറയട്ടെ, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പുള്ളിയായിട്ടുള്ള അത്രയ്ക്കും പഴയതാണ്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പറ്റിയത് പറ്റി, നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, ഞാൻ പുതിയത് മാറ്റിത്തരാം, ഞാൻ പുതിയത് വാങ്ങിച്ചുതരാം. അപ്പോൾ ഇപ്പോൾ ക്രൂസിൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് ഒറ്റ ലൈറ്റായിട്ട് കിട്ടില്ല, ഫുൾ സെറ്റായിട്ട് കിട്ടും. ഫുൾ സെറ്റിന് ട്രിവാൻഡ്രത്ത് ചോദിച്ചാൽ 20,000 രൂപയാണ്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ച് അത് പണിയാവും. അപ്പം പുള്ളി ഈ പറഞ്ഞ പോലെ ആകെ വിഷമിതനായിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പഴയ ലൈറ്റ് തന്നെയാണ് റിപ്പയർ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെയൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ക്രാക്സ് ഉണ്ട്, പക്ഷേ ഇത് വാട്ടർ ടൈറ്റാണ്. പുള്ളി ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലൈറ്റ് നിന്ന് പീസ് കട്ട് ചെയ്ത് അതെടുത്ത് അതിനെ ഒട്ടിച്ച്, പുള്ളി ഇതിനകത്ത് കുറച്ച് പാഠങ്ങൾ പഠിച്ചു, അതായത് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സൂപ്പർ ഗ്ലൂ ഇല്ലാതെയാണ് പുള്ളി കുറച്ച് ഭാഗമൊക്കെ ഒട്ടിച്ച്, അതിൻ്റെ ഈ പറഞ്ഞ പോലെ പുറത്ത് മാർക്സൊന്നും കാണാനില്ല. പക്ഷേ സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഭാഗത്തൊരു പൊട്ടലുണ്ട്, അത് കാണാനേ ഇല്ല, കാരണം പുള്ളി സൂപ്പർ ഗ്ലൂ അല്ല യൂസ് ചെയ്തത്. പക്ഷേ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത ഭാഗങ്ങളാണ് ഈ കാണുന്നേക്കെ. അപ്പം പുള്ളി പറഞ്ഞ് തൽക്കാലം ഇങ്ങനെ ഓടട്ടെ, ഞാൻ മാറ്റിത്തരാം. അപ്പം ഞാനും എനിക്കും വലിയ അത്യാവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇതിൻ്റെ പണി കിട്ടി. പിന്നെ നമ്മളുടെ വണ്ടി മൊത്തവും കൂടെ പെയിൻറ്റ് ചെയ്ത് ഇറക്കി. ഞാനൊരു രാത്രി ഭയങ്കര എക്സൈറ്റഡായിട്ട് ഒരു 11-11.5 വരെ പുള്ളിയായിട്ട് കഷ്ടപ്പെടുത്തി ഫുൾ ഫിറ്റിങ്സൊക്കെ ചെയ്ത് വണ്ടി ഇറക്കി. ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയായിട്ട് ഞാൻ വീട്ടിൽ വന്ന് വൈഫൊക്കെ കണ്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം പുള്ളിക്കാരിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് ഇതിനകത്ത് ഇഷ്ടമെന്ന് പറയുന്നത് അതാ ഈ ക്രോം ബീഡിങ്സാണ്. അപ്പം പണ്ട് ബലേനോ കാണുമ്പോഴും പുള്ളിക്കാരി പറയുമായിരുന്നു ഈ ക്രോം ബീഡിങ്സ് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വണ്ടിയിലും വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ക്രൂസിനകത്ത് ഓൾറെഡി ഇത് രണ്ടും വരുന്നുണ്ട്. ഈ സാധനം ഞാൻ അഡീഷണലി വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളി വണ്ടി വന്നപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡായി. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ പുള്ളിയെ ഓഫീസിൽ വിടാൻ പോവുകയാണ്. അപ്പോൾ ഓഫീസിൽ വിടാൻ പോകുന്ന വഴിക്ക് വണ്ടി വീണ്ടും ടെമ്പറേച്ചർ കയറി തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് ഡിപ്രസ്ഡായി. അപ്പോൾ ഞാൻ ഉടനെ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് എന്ന് വെച്ചാൽ മാക്സിമം എനിക്ക് പൈസ ചിലവ് കുറവിൽ ഇത് ചെയ്തു തരണമെന്നുണ്ട്. അപ്പോൾ അത് കാരണം പുള്ളി ആദ്യമേ പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്നു ഹെഡിനകത്ത് പ്രോബ്ലം ഉണ്ടെന്ന്. പക്ഷേ പുള്ളി ആ ഹെഡ് പൊളിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വിചാരിച്ച ഹെഡ് പൊളിച്ചു കഴിഞ്ഞാൽ അവസാനം തലവേദനയാവും, ഇതിൻ്റെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പുള്ളിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഹെഡങ്ങ് പൊളിച്ച് ഹെഡ് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ, പറ്റുമെങ്കിൽ ഞാൻ ഫോട്ടോ ഇടാം, അതായത് അതിൻ്റെ ആ വെള്ളം പോകുന്ന പാസേജ് മൊത്തവും കൂടെ അങ്ങ് ദ്രവിച്ചു പോയി അകത്ത് സിലിണ്ടർ മറ്റേ ഹെഡിനകത്ത്. അപ്പോൾ അങ്ങനെ അതിനെ റിപ്പയർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ വാൽവൊക്കെ വന്ന് ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് പോയേക്കുന്നത്. പിന്നെ മാത്രമല്ല വാൽവിൻ്റെ ഗൈഡ് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വാൽവ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുന്നില്ല. അപ്പോൾ എങ്ങനെ പോയാലും ആ ഹെഡ് റിപ്പയർ ചെയ്ത് എടുക്കണമെങ്കിൽ ഒരു 10,000-40,000 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്രൂസിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഹെഡ് വാങ്ങാന്ന്. അപ്പം ഞാനും സെപ്പറേറ്റായിട്ട് തപ്പിത്തുടങ്ങി. അപ്പോൾ പുള്ളി ഇത് ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ തപ്പിയപ്പോഴത്തേക്ക് പുള്ളിക്ക് കിട്ടിയ എല്ലാ സാധനം ക്രൂസിൻ്റെ ഒരു 18,000-20,000 രൂപീസിൻ്റെ റേഞ്ചിൽ. ഞാൻ ഗുജറാത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ഗുജറാത്തിലൊരു ഇതേപോലെ ഒരു പൊളിക്കുന്ന ആളുണ്ട്. അപ്പോൾ അങ്ങേരെ നിന്ന് ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി 22,000 രൂപയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ കൂടെ ഡെസ്പായിരുന്നപ്പോഴത്തേക്ക് പുള്ളി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ക്രൂസിനും
ഒപ്ട്ര ഡീസലിനും വരുന്ന ഹെഡ് സെയിമാണ്. അപ്പോൾ അങ്ങനെ അതൊരു വലിയ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഒരു ദിവസം പുള്ളിയുടെ പണിയൊക്കെ കളഞ്ഞിട്ട്, അതായത് പുള്ളി ഒരു ദിവസം ശരാശരി എങ്ങനെ പോയാലും ഒരു 10-30,000 രൂപ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്. അപ്പം അതായത് നിങ്ങൾക്കത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. പുള്ളി എന്ന് പറയുന്നത് ECM റെഡിയാക്കും, പുള്ളി എന്ന് പറയുന്നത് ഫോണിൽ കൂടെ വീഡിയോ കോൾ വഴി പുള്ളി റിമോട്ട് എടുത്തിട്ട് വണ്ടികളിൽ മറ്റേ എറർ മെസ്സേജൊക്കെ റീപ്രോഗ്രാം ചെയ്തിട്ട് ആ സാധനങ്ങളൊക്കെ മെസ്സേജസൊക്കെ എടുത്ത് കളയും. ഇപ്പോൾ ചില സാധനങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഒരു എയർ ക്വാളിറ്റി സെൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എയർ ക്വാളിറ്റി സെൻസർ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ആ സാധനം ഈ വണ്ടിക്കകത്ത് ഇല്ലാതെയാക്കി, അതായത് ആ ഫീച്ചർ ഡിസേബിൾ ചെയ്ത് പുള്ളി അങ്ങനെയൊക്കെ നല്ല കഴിവുള്ള മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു ഫോൺ കോൾ കയറിയാൽ തന്നെ പുള്ളിക്ക് ആ ഫോൺ കോൾ കഴിയുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 500 അല്ലെങ്കിൽ 1,000 രൂപ അവർ ഗൂഗിൾ പേ ചെയ്ത് തരും. കാരണം പുള്ളി അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ്. അപ്പോൾ പുള്ളി അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ കൂടെ വന്നു. അപ്പോൾ നമ്മൾ അടൂർ ഒരു ആദിക്കാട്ട് കുളങ്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ബോണറ്റ് തിരിച്ചങ്ങ് താഴെ ഇടാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ അടൂർ ആദിക്കാട്ട് കുളങ്കര വെച്ച് പിടിച്ച്. അപ്പം പോകുന്നതിന് മുമ്പേ പുള്ളി വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് സാധനം അവിടെ ഉണ്ട്, ഓപ്ട്രയുടെ ഹെഡ്. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞ് എടുത്ത് വെക്കാൻ പറ്റൂ. അപ്പം അവർ സാധാരണ അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്ന് കിട്ടും. അപ്പം അങ്ങനെ പുള്ളി അവസാനം പറഞ്ഞ്, എൻ്റെ കയ്യിൽ 3 എഞ്ചിൻ ഇരിപ്പുണ്ട്, നിങ്ങൾ നല്ലത് നോക്കി എളുത്തുകൊണ്ട് പോവാം, അങ്ങനെ പെട്ടെന്ന് മൂവ് ആവുന്ന സാധനമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ പുള്ളിയുടെ ഒരു ഫിഗോ ഉണ്ട്, ഫിഗോ ഓടിച്ച് നേരെ അടൂരെത്തി. അടൂർ പോയി ആദിക്കാട്ട് കുളങ്കര പോയി നമ്മൾ സംഭവം നോക്കിയപ്പോഴത്തേക്ക് ജങ്ക് യാർഡ് ഒരു രക്ഷയില്ല. എന്ന് പറയുന്ന ഒരു രാജ്യം പോലെയാണ്. അതായത് അവർക്ക് ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, ആ ചെക്ക് പോസ്റ്റ് വഴിയേ നമുക്ക് അകത്ത് പോകാൻ പറ്റുള്ളൂ. അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അവർ വിചാരിക്കണം സാധനങ്ങൾ വലിച്ചു വാരിയിട്ടേക്കാണ്, ഒരു സാധനത്തിന് ഒരു വിലയില്ലാത്ത പോലെ. അതായത് സെൻസേഴ്സൊക്കെ ചുമ്മാ കിടക്കുകയാണ്. അത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് ഇത് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, സെൻസേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറയും. എന്നുവെച്ചാൽ അതിനൊന്നും വലുതായിട്ട് വിലയിടില്ല, മെയിനായിട്ട് മെക്കാനിക്കൽ സാധനങ്ങൾക്ക് വേണ്ടി. കൂടുതലും അത് ഈ പറയുന്ന പോലെ മെറ്റൽസ് വേർതിരിച്ച് വിൽക്കുന്ന പരിപാടിയാണ് അവർക്ക്. അല്ലാതെ അവർ ഈ സെക്കൻഡ് ഹാൻഡ് പാർട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔട്ട്കം മാത്രമാണ്. പക്ഷേ നല്ല ബിസിനസ്സുണ്ട്. അതായത് എങ്ങനെ പോയാലും ഒരു 100-150 ആൾക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് പല യാർഡുണ്ട്. അപ്പോൾ അവിടെ തന്നെ അവിടുത്തെ കാറ് കിടക്കുന്ന ഏറ്റവും വലിയ യാർഡിലാണ് നമ്മൾ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് വാങ്ങിച്ചു. ഹെഡിന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, 8 രൂപയാണ് പുള്ളി നമ്മുടെ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ അതിൻ്റെ 1-2 എൽബോ, കുറേ ഹോസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങ് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുള്ളിക്ക് ഈ പെയിൻറ്റേഴ്സിന് വരുന്ന ചില ഐഡിയ പുള്ളിക്ക് വരുന്നു. അപ്പോൾ ഈ ഹെഡ് നമ്മൾ കൊണ്ടുപോയി ലെയ്ത്തിൽ ഫേസ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വാൽവും എല്ലാം ഇളക്കാൻ പറയും. ഇളക്കിയിട്ട് അവന്മാർ വല്ലാതെ അങ്ങെടുത്ത് ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനങ്ങ് താഴ്ത്തിക്കളയും. ഏകദേശം ഒരു 1-2 mm ഒക്കെ ചിലപ്പോൾ താഴ്ന്നു പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിടുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈമിങ്ങിനകത്ത് പ്രശ്നം വരും. കാരണം ബേസിക്കലി നമ്മളുടെ പിസ്റ്റനും ഹെഡിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഓവർ സൈസ് കാസ്കറ്റ് ഇടണം. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് ഹെഡ് വാങ്ങുക, എത്ര നല്ല എൻജിൻ നിന്ന് എടുക്കുകയാണെങ്കിലും ചെറിയ ഒരു ചെറുതായിട്ട് ഒരു പൊളച്ചിലുണ്ടാവും അതിനകത്ത്. പിന്നെ മാത്രമല്ല ഈ ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്ന സ്ഥലവും പിന്നെ പിസ്റ്റൻ വന്ന് മുകളിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ ഇടിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ പാട് വീഴും. അപ്പോൾ ആ പാടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞാലേ പ്രോപ്പറായിട്ട് സീറ്റിംഗ് ആവത്തുള്ളൂ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ വാൽവ് ഒന്ന് ഇളക്കാതെ ഓരോ ബ്രഷ് ക്യാം ഷാഫ്റ്റ് തിരിച്ച് ഓരോ വാൽവ് അടച്ചിട്ട് ആ ഭാഗം മാത്രം സാൻഡിങ് മെഷീൻ, അതായത് നമ്മളുടെ ആംഗിൾ ഗ്രൈൻഡറല്ല, ബോഡി വണ്ടിയുടെ ബോഡി സാൻഡ് ചെയ്യുന്ന മെഷീനുണ്ട്, അത് വെച്ച് സാൻഡ് ചെയ്തിട്ട് പുള്ളി സ്കെയിൽ വെച്ച് നോക്കി അതിനെ ഫുൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് പുള്ളി ഒരു കോട്ട് പെയിൻ്റ് അടിക്കും. അടിച്ചിട്ട് വീണ്ടും പുള്ളി അതിനെ സാൻഡ് ചെയ്യും. സാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈ സ്പോട്ട് ലോ സ്പോട്ട് മനസ്സിലാവും. അങ്ങനെ മൊത്തവും കൂടെ ഒരുമിച്ച് സാൻഡായി തുടങ്ങുന്ന ലെവൽ വരെ പുള്ളി അതിന് സാൻഡ് ചെയ്തു. കഷ്ടി ഒരു 0.5 mm ആണ് പുള്ളി അതിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സാധനം വെച്ച് സെറ്റ് ചെയ്തു. ഇപ്പോൾ ദൈവം സഹായിച്ച്
ഹീറ്റിംഗ് പ്രശ്നമില്ല, പക്ഷേ ആ ഫാൻ ഇപ്പോഴും ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫാൻ വാങ്ങണം. ഫാൻ ഇപ്പോൾ ആ ഒരു ഇപ്പോൾ ഓടുന്ന ഒരു ഫാൻ വെച്ചിട്ട് തന്നെ വണ്ടി ഓവർ ഹീറ്റ് ആവുന്നില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പെർഫോമൻസ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻജിൻ ബേ കണ്ടു, ഒരു തുള്ളി ലീക്കില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്കിനകത്തുള്ള പ്രഷർ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഓയിൽ ലീക്ക് ചെയ്യുമായിരുന്നു വാൽവ് കവറിൽ നിന്ന്. ഇപ്പോൾ ആ ഓയിൽ ലീക്കെല്ലാം മാറി. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ 100% പെർഫെക്റ്റായി. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ഈ സ്പോയിലർ പെയിൻ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ ഇരിക്കുക. ഇവിടെ ബാക്കിൽ ഒരു ഡിഫ്യൂസറുണ്ട്, ആ ഡിഫ്യൂസർ ഫിറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഈ ടെയിൽ ലൈറ്റ് പുതിയത് മാറ്റിയിടണം. പിന്നെ അതുകൂടാതെ ഇൻറ്റീരിയർ ഒന്ന് നല്ല രീതിയിൽ എവിടെയെങ്കിലും കൊടുത്ത് സ്റ്റീം വെച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ ബോണറ്റിനകത്ത് ചെറിയ ചെറിയ ഒന്ന് രണ്ട് പണികളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇവിടെ ഒരു സ്പോട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്പോട്ടുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് ഇതൊക്കെ കാണിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, അപ്പം എന്തായാലും ബോണറ്റ് റീപെയിൻറ്റ് ചെയ്യണം. പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇന്നലെ എവിടെ പോയപ്പോഴത്തേക്ക് അതിൻ്റെ വീലിൻ്റെ ക്യാപ്പ് ഞാൻ അലൈൻമെൻറ്റിന് കൊടുത്തപ്പോഴത്തേക്ക് അവന്മാർ തിരിച്ച് ഫിറ്റ് ചെയ്തില്ല. അപ്പോൾ അത് പുതിയതൊരെണ്ണം വാങ്ങണം. പിന്നെ വേറൊരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒറിജിനൽ ക്യാപ്പ്. പക്ഷേ ഞാൻ ചെയ്തേക്കെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തൊരു ജെൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ജെൽ സ്റ്റിക്കർ ഇല്ലാതെ ഇതിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതാണ് ക്രൂസിൻ്റെ അപ്ഡേറ്റ്. ഒരുപാട് നാളായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല എന്ന് എല്ലാവർക്കും ദേഷ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് പ്രോജക്ട്സ് വരുന്നുണ്ട്. ഞാൻ പുതിയ നമ്മുടെ സൂപ്പർ ബൈക്ക് ബിൽഡിലേക്ക് അടുത്ത സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും മിക്കവാറും ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ എത്തും. എത്തുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്. പിന്നെ ഷോഗൺ ഏകദേശം കഴിയാറായി. ഓറഞ്ച് RD കഴിഞ്ഞിരിക്കുകയാണ്, ജസ്റ്റ് പെയിൻറ്റിങ്. പിന്നെ ഷാവലിൻ കുറച്ച് വർക്കിനായിട്ട് വന്നായിരുന്നു, അത് ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു. അടുത്ത ഇനിയിപ്പം ഈ സെന്നിനകത്തും കുറച്ച് പണിയുണ്ട്. മിക്കവാറും ഞാൻ ഇതിന് വേണ്ടി ഒരു ഫുൾ ഷെല്ല് നോക്കുകയാണ്. ഷെല്ല് നോക്കിയിട്ട് ഇതിൻ്റെ ഷെല്ല് മാറ്റിയിട്ട് ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഇതിനകത്ത് പണിയാൻ. പക്ഷേ ഇത് ഷെല്ല് മാറ്റുന്നതിന് മുമ്പേ വൈഫിനൊന്ന് ഓടിക്കാൻ കൊടുക്കണം. അപ്പോഴേ അവളിത് ഷെല്ല് മാറ്റുന്ന പരുവത്തിലാക്കി തിരിച്ചു തരുള്ളൂ, അല്ലെ പുതിയ ഷെല്ലിട്ട് കഴിഞ്ഞാൽ അത് നാശമാവും. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് അപ്ഡേറ്റ്സ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.